നമസ്കാരം സർക്കാർ ജീവനക്കാർക്കുള്ള സാലറി ചാലഞ്ച് പിണറായി സർക്കാർ പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്നടിഞ്ഞ വയനാടിന്റെ പുനർജീവനത്തിനായി ആയിരം കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന സർക്കാർ ഇതിനായി മുന്നൂറ്റി അൻപത് കോടി ജീവനക്കാരിൽ നിന്ന് കണ്ടെത്താനാണ് ലക്ഷ്യം ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി സംസ്ഥാന സർക്കാർ ഇതിനായി സാലറി ചാലഞ്ചിന്റെ ഉത്തരവ് പുറത്തിറക്കി പത്ത് ദിവസത്തെ ശമ്പളമായി ആയിരം കോടി സമാഹരിക്കാനാണ് പിണറായി ആദ്യം ലക്ഷ്യമിട്ടതെങ്കിലും അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാമെന്ന് ജീവനക്കാർ വഴങ്ങുകയായിരുന്നു ദുരിതബാധിതരെ സഹായിക്കാൻ സർക്കാർ ജീവനക്കാർ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്ന് സർക്കാർ നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു സാലറി ചലഞ്ച് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും എന്നാൽ ഒരാളും ഇതിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്നും അറിയിച്ചിരുന്നു ചുരുങ്ങിയത് അഞ്ചു ദിവസത്തെ വേതനമാണ് ജീവനക്കാർ നൽകേണ്ടത് തുക ഈടാക്കുന്നതിനായി ഒരു സമ്മതപത്രം ജീവനക്കാരിൽ നിന്നും ബന്ധപ്പെട്ട ഡി ഡിഒമാർ ആദ്യം വാങ്ങും ലഭിക്കുന്ന തുക പ്രത്യേകമായി തുറക്കുന്ന ട്രഷറി അക്കൗണ്ടിലേക്ക് തുടർന്ന് വരവ് വെക്കും ശമ്പള തുക എത്രയെന്ന് ഈ വർഷം ഓഗസ്റ്റ് മാസത്തെ മൊത്ത ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുക അഞ്ചു ദിവസത്തെ ശമ്പളം മൂന്ന് ഗഡുക്കളായി നൽകാവുന്നതാണ് അഞ്ചു ദിവസത്തിൽ കൂടുതൽ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് ഒരു മാസം ചുരുങ്ങിയത് രണ്ട് ദിവസം എന്ന ക്രമത്തിൽ പത്ത് ഗഡുക്കൾ വരെ അനുവദിക്കും സാലറി ചാലഞ്ച് സംബന്ധിച്ച് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഇതിനായി ചർച്ച നടത്തിയിരുന്നു പത്ത് ദിവസത്തെ ശമ്പളം നൽകേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിലും സംഘടനാ പ്രതിനിധികൾ അഞ്ചു ദിവസത്തെ ശമ്പളം നൽകാമെന്ന ധാരണയിലെത്തി ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുതെന്നാണ് സർവീസ് സംഘടനകൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് താല്പര്യമുള്ളവരിൽ നിന്ന് തുക ഈടാക്കണമെന്നും ഗഡുക്കളായി നൽകാൻ അവസരം നൽകണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് തീരുമാനം ഉത്തരവായി വന്നത് ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് തുക പിടിക്കുക തവണകളായി വേണോ ഒറ്റകടുവായി നൽകണോ പി എഫിൽ നിന്ന് പിടിക്കണോ തുടങ്ങിയ കാര്യങ്ങളിൽ ജീവനക്കാർ അതാത് ഡി ഡി ഓപ്ഷൻ നൽകുകയാണ് വേണ്ടത് ഇത് സംബന്ധിച്ച പതിനഞ്ച് ഇന മാർഗ്ഗനിർദ്ദേശമാണ് പുറത്തിറക്കിയിട്ടുള്ളത് സാലറി ചാലഞ്ച് നിർബന്ധമല്ലെങ്കിലും ആരും വിട്ടുനിൽക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു സർക്കാർ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ സർവകലാശാലകൾ സ്കൂൾ കോളേജ് എയ്ഡഡ് സ്ഥാപനങ്ങൾ ട്രൈബ്യൂണലുകൾ തുടങ്ങി എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമാണ് ഓഗസ്റ്റ് മാസത്തെ മൊത്ത ശമ്പളത്തിന്റെ മുപ്പതിൽ ഒരംശമായി കണക്കാക്കി അഞ്ച് ദിവസത്തെ ശമ്പളമാണ് ജീവനക്കാരിൽ നിന്ന് പിടിക്കുക ഇത് കുറവ് ചെയ്ത് പ്രത്യേക അക്കൌണ്ടിലിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റും പരമാവധി മൂന്ന് ഗഡുക്കളായി സാലറി ചാലഞ്ചിലേക്ക് ജീവനക്കാർക്ക് പണം നൽകാം ആദ്യ മാസം ഒന്നും പിന്നത്തെ രണ്ട് മാസങ്ങളിൽ രണ്ട് ദിവസം വീതവുമായിരിക്കും ഗഡുക്കൾ അഞ്ചു ദിവസത്തിൽ കൂടുതൽ തുക നൽകുന്നവർക്ക് ചുരുങ്ങിയത് രണ്ട് ദിവസത്തെ ശമ്പളം എന്ന ക്രമത്തിൽ പരമാവധി പത്ത് കടുക്കുകൾ വരെ അനുവദിച്ചു കൊടുക്കും സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് പിടിക്കുന്നതെങ്കിലും പ്രത്യേക അപേക്ഷ നൽകിയാൽ പി എഫിൽ നിന്നും തുക അടയ്ക്കാം ആയിരം കോടിയെങ്കിലും സമാഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി നേരത്തെ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ പറഞ്ഞിരുന്നു അഞ്ചു ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ തുക നൽകാമെന്നാണ് സംഘടനാ പ്രതിനിധികൾ നൽകിയിരുന്ന ഉറപ്പ് കോവിഡ് കാലത്ത് സർക്കാർ പ്രതിസന്ധി മറികടക്കാൻ ആറ് ദിവസത്തെ ശമ്പളം വീതം അഞ്ചു മാസം പിരിച്ചിരുന്നു